വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ ലിസ്പി കിച്ചന്റെ റെസിപ്പി എന്ന് പറഞ്ഞ ഒരു രാജകീയ റെസിപ്പിയാണ്. നമ്മള് ഈ പരിപ്പ് കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയില് മൊത്തം എല്ലാവർക്കും പല രീതിയിലുള്ള പരിപ്പ് കറികൾ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെയും പരിപ്പ് കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഇഷ്ടമാണ്. നമ്മളിപ്പോ എന്താ പറയാ, മടി പിടിച്ച ദിവസങ്ങളിൽ മിക്കവാറും എല്ലാവരും ചെയ്യാൻ ഒരു പരിപ്പ് കുത്തി കഴിച്ചു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞാൽ അത് പുട്ടിനായാലും ചപ്പാത്തിക്കായാലും ചോറിനായാലും മാച്ച് ആണ്. നമ്മളൊക്കെ കുറച്ച് ദൂരം യാത്ര ചെയ്തായത് ടൂറൊക്കെ പോയിട്ട് വരുമ്പോഴേ കുറച്ച് ദിവസം നമ്മൾ പുറത്തുനിന്നൊക്കെ ഭക്ഷണം കഴിച്ച് വരുമ്പോ നമുക്ക് ഏറ്റവും ആഗ്രഹം ഉണ്ടായിരിക്കുന്ന എനിക്കിവിടെ അതുപോലെ പുൻസാരുടെ എപ്പോഴും പറയും ഇത്തിരി പരിപ്പും ചോറും വെക്കുമെന്ന് ചോദിക്കും. അപ്പൊ അത്രയ്ക്കും ഇഷ്ടമാണ് പരിപ്പ് കറികളോട്. എന്നാ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി റിച്ച് ആയിട്ടുള്ള റെസിപ്പി. നമുക്ക് നമ്മുടെ പരിപ്പ് കറിയിൽ ചെറിയൊരു ചേഞ്ച് കാണുമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മുടെ ബാച്ചിലേഴ്സിന്റെ വീട്ടമ്മമാർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള സൂപ്പർ ഡെലിഷ്യസ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന, അതായത് ഒരു 5 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ്. ഈ കറിയും ചപ്പാത്തിക്കും ചോറിനൊക്കെ നല്ല മാച്ച് ആവും. അപ്പൊ ഞാനിവിടെ ഇടയ്ക്കേ ഉണ്ടാക്കാറുള്ള ഒരു ഡിഷാണത് കേട്ടോ. അപ്പോ നിങ്ങൾ വീഡിയോ മുഴുവൻ കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ എല്ലാവരും ഒന്ന് പോയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് പരിപ്പ്, നമ്മുടെ തൂവര പരിപ്പാണ് ഇട്ടാക്കുന്നത്. ഇപ്പൊ സുൽത്താനി ദാൽ എന്നാണ് നമ്മുടെ പരിപ്പ് കറിയുടെ പേര്. അപ്പൊ ഞാൻ പറഞ്ഞു രാജകീയ പരിപ്പ് കറിയാണ്, സൂപ്പർ പരിപ്പ് കറിയാണ്. അപ്പൊ ആ ദാല് നമ്മള് തുവര പരിപ്പ് വെച്ചിട്ടാണ്. അപ്പൊ നമ്മുടെ ഇവിടെ നമ്മുടെ വീട്ടില് നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് അതിൽ എന്താ എക്സ്ട്രാ ചേർക്കേണ്ടത് നമ്മുടെ കയ്യില് ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ സോറി നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് വേറെ സംഭവങ്ങൾ ചേർക്കാം. അത് ഞാൻ ഇതിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമ്മുടെ സാധാരണ തുവരപ്പരിപ്പ് ഒരു കപ്പ് എടുത്തിട്ട് ഞാൻ കഴുകി വൃത്തിയാക്കി നമ്മുടെ കുക്കറിലിട്ടു. കുക്കറിലിട്ടിട്ട് 2.5 കപ്പ് വെള്ളം ഒഴിച്ചു, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് 2 വിസിലടിച്ച് നന്നായിട്ട് വേവിച്ചിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ വേവിച്ചു വെക്കുമ്പോ നല്ല ചൂട് ചിലപ്പോ ഊണോടെ നല്ല ചൂടുണ്ട്. അപ്പൊ ഇതിനെ നന്നായിട്ട് വെന്തിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച ഈ പരിപ്പ് ഒരു പാത്രത്തിലേക്ക് മാറ്റാണ്. അപ്പൊ നല്ല ചൂടാണ്, അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനൊരു ചട്ടിയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് 1 കപ്പ് നമ്മുടെ സാധാരണ മിൽക്കാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവാ കേട്ടോ. 2 ടേബിൾ സ്പൂൺ തൈര് അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കും. അപ്പൊ നമ്മൾ ഇളക്കിയിട്ട് ഇനി ഇത് നമ്മൾ ഇങ്ങോട്ട് മാറ്റി വെക്കും. നമ്മളിത് ഇപ്പൊ ചൂടാക്കണമെന്നില്ല, ഇപ്പൊ അതിന്റെ ലൈറ്റ് ചൂടൊക്കെ ഉണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു പാത്രം നമ്മുടെ അടുപ്പത്ത് വെക്കുന്നു. ഇതിലേക്ക് നമ്മള് 1 ടീസ്പൂൺ നിറച്ച് നെയ്. അപ്പൊ നമ്മുടെ നെയ്യ് ചൂടായിട്ട് ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ നല്ല ജീരകമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്, അത് ഇട്ട് കൊടുക്കാം. അതിനൊപ്പം തന്നെ 2-3 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട്, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു 2-3 പച്ചമുളക് അതാണ് അരിഞ്ഞിട്ടേക്കുന്നത്, അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കണം കേട്ടോ. അതായത് ഇതിന്റെ പച്ചമുളക് ഒന്ന് പോവാ, അത്രേ ഉള്ളൂ. ഇനി എനിക്ക് നമ്മുടെ കറിവേപ്പില കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ഒരു സംഭവം വേണമെങ്കിൽ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ പരിപ്പിൽ ആഡ് ചെയ്തത് പാലും തൈരാണ്. ഫ്രഷ് ക്രീം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ആഡ് ചെയ്യാം. ഞാൻ എനിക്ക് ഈ രുചിയിൽ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഇങ്ങനെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്യാറ്, അതുകൊണ്ടാണ് കാണിച്ചത്. ഫ്രഷ് ക്രീമും കൂടി അതും കൂടി ചേർത്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ സവാളയാണ് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അത് ആഡ് ചെയ്യാം.
ഇതൊന്നും ട്രാൻസ്ലൂസന്റ് ആവുന്നു കേട്ടോ. ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ഉപ്പ് കുറച്ച് ആഡ് ചെയ്ത് ഇടാം കേട്ടോ. അപ്പൊ കുറച്ച് ഉപ്പ് പറയുന്നത് നമ്മൾ തൈരൊക്കെ ഒഴിച്ച കാരണം പാല് ഒഴിച്ചപ്പോ ഒരു ഇത്തിരി ഉപ്പ് പറയുന്ന ആ ഉപ്പിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു വെക്കാം. അപ്പൊ ഇത് ബ്രൗൺ കളർ ആവണ്ട, ഒരു ട്രാൻസ്ലൂസന്റ് രീതിയിലേക്ക് ആയാൽ മതി. നമ്മള് ഒരു മൂന്ന് വറ്റൻ മുളക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ വറ്റൻ മുളക് ഇതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു മിനിറ്റും കൂടി ജസ്റ്റ് ഒന്ന് നമുക്ക് സോർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഈ മുളകൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഫ്ലെയിം ഓഫ് ചെയ്ത ഉടനെ തന്നെ നമ്മൾ ഒരു ടീസ്പൂൺ മുളക് പൊടി, നല്ല മുളക് പൊടി ഇട്ട് കൊടുക്ക. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിൽ തന്നെ നമ്മുടെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കും. അപ്പൊ മല്ലിയില എന്തായാലും ഉണ്ടെങ്കിൽ എന്തായാലും യൂസ് ചെയ്യാം കേട്ടോ. അത് ഇവിടെ തന്നെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇത് കറിയിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കട്ട. ¶¶